എൻ്റെ പേര് നരേന്ദ്ര സിംഗ്. പഠിക്കാതെ എങ്ങനെ പരീക്ഷ ജയിക്കാം? ഇതാണ് എൻ്റെ ചോദ്യം. ഓ നരേന്ദ്ര സിംഗ്, പഠിക്കാതെ എങ്ങനെ പരീക്ഷ ജയിക്കാം? എൻ്റെ ആഗ്രഹവും എൻ്റെ അനുഗ്രഹവും നിങ്ങൾ എൻ്റെ ആഗ്രഹവും അനുഗ്രഹവും നിങ്ങൾ വിജയിക്കരുതെന്നാണ്. കാരണം പഠിക്കാതെ എങ്ങനെ പരീക്ഷ ജയിക്കാം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ചോദിക്കുന്നത് ഒന്നിനെപ്പറ്റിയും ഒരറിവുമില്ലാതെ എങ്ങനെ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കാം എന്നാണ്. അങ്ങനെ നിങ്ങളൊരു ഡോക്ടറായാൽ നിങ്ങൾ പഠിക്കേണ്ടത് പഠിക്കാതെ നിങ്ങൾ ജയിച്ച ഒരു ഡോക്ടറായാൽ നിങ്ങൾ എത്ര ജീവൻ എടുക്കുമെന്ന് നമുക്കറിയില്ല. പഠിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് അറിയാതെ നിങ്ങൾ ഒരു എഞ്ചിനീയറായാൽ കൊൽക്കത്ത പാലം നിങ്ങൾ പണിതാൽ ആ പാലത്തിലൂടെ ആരെങ്കിലും കടക്കുന്നതിന് മുൻപേ പാലം പൊളിഞ്ഞ് ആളുകളുടെ തലയിലായിരിക്കും വീഴുന്നത്. അങ്ങനെ എന്തൊക്കെ ദുരന്തങ്ങളായിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾക്ക് സംഭവിച്ചത് ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ഈഗോയെ ശക്തിപ്പെടുത്തുകയും ആഗ്രഹങ്ങളെ വലുതാക്കുകയും ചെയ്തു. അല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. നിങ്ങളുടെ ബുദ്ധിയെ ശക്തിപ്പെടുത്തണം, കഴിവുകളെ മെച്ചപ്പെടുത്തണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസമെന്നാൽ ഇതാണ്, ജീവിതമെന്നാൽ ഇതാണ്. നിർഭാഗ്യവശാൽ നിങ്ങൾ കരുതുന്നു വിദ്യാഭ്യാസമെന്നാൽ പരീക്ഷ ജയിക്കുക എന്നാണെന്ന്. വിദ്യാഭ്യാസമെന്നാൽ പരീക്ഷ ജയിക്കുക എന്നല്ല, വിദ്യാഭ്യാസം അറിയുന്നതിന് വേണ്ടിയാണ്. ലോകമിത് മറന്നു പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് പഠിക്കാതെ പരീക്ഷ ജയിക്കേണ്ടവർ, കളിയിൽ പങ്കെടുക്കാതെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ, ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, ഇത്തരത്തിലുള്ളവർ ഒരു കാര്യം നേടും: അവർ ജീവിക്കാതെ മരിക്കും. ഈ ഒരു കാര്യം അവർ നേടും. കാരണം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ ബുദ്ധിയെയും ശക്തിയെയും ശാക്തീകരിക്കേണ്ടതായുണ്ട്. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ സംതൃപ്തിയുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ ജീവിതമുണ്ട്. പഠിക്കാതെ നിങ്ങൾ പരീക്ഷ ജയിക്കുന്നതിലും കളിക്കാതെ നിങ്ങൾ കളി ജയിക്കുന്നതിലും അർഹിക്കാതെ ആദരിക്കപ്പെടുന്നതിലും അഹംഭാവത്തിന് മാത്രമാണ് സംതൃപ്തി ലഭിക്കുന്നത്. ചുറ്റും നോക്കി, തോറ്റുപോയവരെ നോക്കി അവരെക്കാൾ കൂടുതൽ മെച്ചപ്പെടണമെന്ന തോന്നൽ. ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായും നിങ്ങൾ ജീവിക്കാതെ മരിക്കും. പഠിക്കാതെ പരീക്ഷ ജയിക്കുന്നത് ഒരു വിജയമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ജീവിക്കാതെ മരിക്കുന്നതും തീർച്ചയായും വളരെ വിജയമാണ്. നിങ്ങൾ വിജയിക്കും. എന്താ നരേന്ദ്ര സിംഗ്? ധോണി? അതോ മോദിയാണ്? അല്ല, ഇദ്ദേഹം എല്ലാത്തിൻ്റെയും ചാമ്പ്യനാണ്. പഠിക്കാതെ പരീക്ഷ ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എല്ലാത്തിൻ്റെയും ചാമ്പ്യനാണ്. നിങ്ങളെല്ലാത്തിൻ്റെയും ചാമ്പ്യനാണെങ്കിൽ നിങ്ങളൊരു ഭ്രാന്തനാണ്. എന്തിലെങ്കിലും ചാമ്പ്യനാണ് നിങ്ങളെങ്കിൽ വളരെയധികം പരിശ്രമം ആവശ്യമാണ് എന്തിൻ്റെയെങ്കിലും ചാമ്പ്യനാകാൻ. നിങ്ങളെല്ലാത്തിൻ്റെയും ചാമ്പ്യനാണ്, കാരണം നിങ്ങൾക്ക് ഭ്രാന്താണ്. നിങ്ങളെല്ലാത്തിൻ്റെയും ചാമ്പ്യനാകുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്നും ചെയ്യാനറിയില്ല. അല്ലേ? നിങ്ങൾക്കൊന്നും ചെയ്യാനറിയില്ല. നരേന്ദ്ര സിംഗ്, ഇതിൻ്റെ ആഗ്രഹവും ആശീർവാദവുമാണ്.
പഠിക്കാത്ത എല്ലാവരും തോക്കണം. കളിക്കാൻ അറിയാത്ത എല്ലാവരും തന്നെ തോക്കണം അല്ലേ? അർഹതയില്ലാത്ത ആരും ഈ ലോകത്ത് ആദരിക്കപ്പെടുവാൻ പാടില്ല. ഇതാണെൻ്റെ ആഗ്രഹം, ഇതാണെൻ്റെ അനുഗ്രഹവും. നിങ്ങൾ തെറ്റായ ആളുടെ അടുത്താണ് വന്നത്. നിങ്ങളെ അനുഗ്രഹിക്കുന്ന ആളുകളുണ്ട്. വിഷമിക്കേണ്ട, പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ജയിക്കും. എൻ്റെ അനുഗ്രഹമുണ്ട്. ഞാൻ അവരിൽ ഒരാളല്ല. നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. എന്താ, എല്ലാത്തിൻ്റെയും ചാമ്പ്യൻ? നിങ്ങൾ അങ്ങനെയല്ലെങ്കിൽ അത് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ചാമ്പ്യനാകണമെങ്കിൽ ജീവിതം പല രീതിയിൽ നിങ്ങളെ കൊടുക്കും. നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. കുറഞ്ഞത് അടുത്ത ചുവട് വയ്ക്കാൻ നിങ്ങൾ യോഗ്യനല്ലെന്ന് നിങ്ങൾക്കറിയാം. ആണോ അല്ലയോ? ഒരു കളി നിങ്ങൾ തോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ വേണ്ടത്ര പര്യാപ്തനല്ലെന്ന്. ആണോ അല്ലയോ? തോൽവിയുടെ ഉദ്ദേശം അതാണ്. ജയിക്കുന്നതിൻ്റെയും തോക്കുന്നതിൻ്റെയും ഉദ്ദേശം അതാണ്. അതായത്, അടുത്ത ചുവട് വയ്ക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാം. ലോകത്തെ പറ്റിക്കാനല്ല. നിങ്ങൾക്ക് ലോകത്തെ പറ്റിക്കാം, പക്ഷേ പ്രശ്നമെന്തെന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്ന തരത്തിൽ ഒരു സമർത്ഥനായി മാറും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നരേന്ദ്രസിംഗ് ധോണിയല്ല, മോദിയല്ല, ആ പേരുകൾക്ക് പുറകിൽ വലിയ പ്രയത്നമുണ്ട്. നമുക്കിത് വിടവിട, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ മോശമാകും. കാരണം പഠിക്കാതെ പരീക്ഷ ജയിക്കുന്നവരെ എനിക്കിഷ്ടമല്ല.